എവരിബഡി വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫിഫ എൽഎസ് ഗെയിം പ്ലേ. അപ്പം എല്ലാവർക്കും സുഖം ആചരിക്കുന്നു. നമ്മുടെ ഫിഫ മൊബൈൽ 21 വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇതിൻ്റെ പേര് ഫിഫ സോക്കർ എന്നാണ്. അതിൻ്റെ നമ്മുടെ ഇ സ്പോർട്സിൻ്റെ ഒഫീഷ്യൽ ബീറ്റ വെർഷൻ ഇറങ്ങിയിരിക്കുന്ന കാര്യം നിങ്ങൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും, കാരണം നിങ്ങൾ ഫിഫ മൊബൈൽ പ്ലെയർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ ഫിഫ എൻ്റെ ചാനൽ അല്ലാതെ എൻ്റെ അപ്പം അല്ലാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താണ് അവരെന്തായാലും ഇതിൻ്റെ ഗെയിം പ്ലേയും വാക്ക് ത്രൂ ഇട്ടിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ഞാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയത് കളിക്കാൻ വേണ്ടി. പിന്നെ സമയമൊക്കെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് വന്ന് രാത്രിയിലാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിങ്ങളിതെപ്പോൾ കാണുമെന്ന് എനിക്കറിയില്ല. അപ്പം അതിൻ്റെയൊക്കെ അത് കാരണം നമ്മൾ ഇപ്പം ഇതിൻ്റെ കുറച്ച് വാക്ക് ത്രൂവും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മുടെ പെസ്സുമായിട്ട് പെസ്സിനെ ഇത് പൊട്ടിക്കുക എന്നാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പം അയ്യോ സോറി, ഓക്കെ. അപ്പം നമുക്ക് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്ന നമ്മുടെ ഇൻ്റർഫേസ്, എൻ്റെ മോന് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ. കാരണം ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടപ്പോൾ ആരാന്ന് ഞാൻ മറന്നുപോയി. ഇപ്പം നമുക്കിവിടെ അലക്സാണ്ടർ അർണോൾഡാണ്. അത് പിന്നെ നമുക്ക് അവിടെ ടിമോ വെർണർ വരുമെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് പ്ലെയേഴ്സ് അവിടെ വരുന്നുണ്ട്. ഫിൽഫോർഡും വരും അവിടെ. പിന്നെ അതിൻ്റെ പുറകിലുള്ള ആ ഒരു മിന്നി തിളങ്ങുന്ന സാധനമുണ്ട്, അതെല്ലാം അടിപൊളിയാണ്. പക്ഷേ ഫസ്റ്റ് പറയാനുള്ള നമ്മുടെ കൊറിയൻ ഫിഫയുടെ ജസ്റ്റ് ഒരു ട്രാൻസ്ലേഷൻ പോലെയാണിത്. കാരണം കൊറിയൻ ഫിഫ അതും പക്ഷേ ഇ എയുടെ തന്നെയാണ്, ഇ എ ഡെവലപ്പ് ചെയ്ത സാധനം തന്നെയാണ്. അപ്പം കോപ്പി അടിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അതും ഇ എ ഇതും ഇ അതിനകത്ത് നമുക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനകത്ത് നമുക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു വ്യത്യാസമുള്ളത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ട്രാൻസ്ലേഷനാണെന്ന് പറയാം. പിന്നെ നമുക്കത് കൊറിയൻ ഫിഫ ഇപ്പോൾ കളിക്കാൻ ഇച്ചിരി പാടാണ്. നമ്മളിങ്ങനെ സെർവറും മറ്റേ സംഭവം അതൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് നമുക്കിപ്പം നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ നടപ്പുണ്ട്. ഇതിപ്പോൾ ബീറ്റ വേർഷനാണ്, അത് കഴിഞ്ഞിട്ടാണ്. അപ്പം നമുക്ക് ആദ്യമുള്ള ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് വരുന്നത് നമുക്ക് ഗെയിം പ്ലേയുടെ കാര്യത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കമൻട്രി വന്നിട്ടുണ്ട്, അടിപൊളി. നമ്മളൊക്കെ ആലോചിച്ച് ആഗ്രഹിച്ച് വെച്ച സാധനമാണ് കമൻട്രി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൈ ടീം എടുക്കുമ്പം ഞാൻ കുറച്ച് കളിച്ചായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ടീം. ഇപ്പം എനിക്ക് ഡെൽ പിയറോ വന്നിട്ടുണ്ട്. എൻ്റെ ഇത് ഇവൻ്റ് ഐക്കണാണോ പ്രൈം ഐക്കണാണോ അത് ബേസ് ഐക്കണാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ വെർണറ്, ലെഫ്റ്റ് വിങ് സാൽവിയോ എന്ന് പറയുന്നത്, റൈറ്റ് വിങ് ബുക്ക, ഫോർഡൻ, കൊണ്ടോബിയ, ഇസ്മൈലി, എംബെമ്പ, റാഫേൽ ടൊയോ, ഫാബിനോ, ഡിഹിയ, ഇവന്മാരൊക്കെ ഇപ്പം എൻ്റെ ടീം പ്ലെയേഴ്സ്. പിന്നെ നമുക്കിതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഇതാണ്, അല്ല ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, ഇത് നമ്മുടെ ഓരോരോ സംഭവത്തിനും നമുക്ക് നേരത്തെ നമ്മുടെ കഴിഞ്ഞ ഫിഫയ്ക്ക് ഇപ്പോൾ ഉള്ള ഫിഫ ഫിഫ മൊബൈൽ 21നകത്താണെങ്കിൽ നമുക്ക് ഹയ്യസ്റ്റ് ഓവിയർ പ്ലെയറിന് ക്യാപ്റ്റൻ ആക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്. പിന്നെ ഫ്രീ കിക്കിൻ്റെ നമ്മുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഫ്രീ കിക്കും കെർവിനും ഒക്കെ സ്റ്റാറ്റ്സ് ഉള്ള ആൾക്കാർ ഫ്രീ കിക്ക് എടുക്കാൻ പറ്റുന്നത് അങ്ങനെ. കോർണറൊക്കെ അത് അതേപോലെയൊക്കെയാണ്. പിന്നെ പെനാൽറ്റി എടുക്കാൻ പറ്റുന്ന പെനാൽറ്റിയുടെ സ്റ്റാറ്റ്സ് കൂടുതലുള്ള ആൾക്കാർ പെനാൽറ്റി എടുക്കാൻ പറ്റുന്നത്. ഇപ്പം എനിക്ക് ഞാൻ ക്യാപ്റ്റൻ ഇട്ടേക്കുന്ന നമ്മുടെ ഡിഹിയനെ എനിക്കത് മാറ്റിയാണെങ്കിൽ ഡെൽ പിയറോനെ ആക്കാൻ ഇവിടെ കൺഫേം ചെയ്താൽ മതി. ഇനി വേണമെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ഫ്രീ കിക്ക് ഞാൻ ഡെൽ പിയറോനെ ഇട്ടേക്കുന്നത്, കാരണം ഡെൽ പിയറോയ്ക്ക് ഫ്രീ കിക്ക് എടുക്കാൻ നല്ല കഴിവുള്ള പ്ലെയറാണ്. പിന്നെ ഇതും ഉണ്ട്, നമ്മുടെ കെർവും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഡെൽ പിയറോനെ ഇട്ടേക്കുന്നത്. ഇനി വേണമെങ്കിൽ എനിക്ക് ഡീപ്പ് ഫ്രീ കിക്കും ഞാൻ ഡെൽ പിയറോനെ ആക്കാൻ പോവാം. ഞാൻ ഡെൽ പിയറോ ആക്കി. ഇപ്പോൾ അവിടെ ഡെൽ പിയറോ, ലെഫ്റ്റ് കോർണറും റൈറ്റ് കോർണറും എടുക്കുന്നത് നമ്മുടെ ഫിൽ ഫോർഡൻ, പെനാൽറ്റി എടുക്കുന്നത് നമ്മുടെ ടിമോ വേണർ. എനിക്ക് അവനെ മാറ്റിയിട്ട് ഞാൻ ഡിഹിയനെ ഇടാൻ പോവാം. ഓക്കെ, കൺഫേം. ഓക്കെ, ഇനി പെനാൽറ്റി കിട്ടുവാണെങ്കിൽ ഇടുകയാണ്, നമ്മുടെ ക്യാപ്റ്റൻ വന്ന് പെനാൽറ്റി എടുക്കും. ഓക്കെ, ഇനി ഡിഫോൾട്ട് നിൽക്കുവാണെങ്കിൽ ഇതെല്ലാം ഹൈ ഒ വി ആർ പ്ലെയറിന് കൊടുക്കും. എന്ന് വെച്ചാൽ നമുക്കിപ്പം ഡിഫോൾട്ട് കൊടുക്കുവാണെങ്കിൽ ഇപ്പം ക്യാപ്റ്റൻ ഡെൽ പിയറേ ആവും, ലെഫ്റ്റ് കോർണർ, റൈറ്റ് കോർണർ, പെനാൽറ്റി എല്ലാം ഡെൽ പിയറായും. അതാണ് സംഭവം. പിന്നെ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ വരുന്നത് ഈ ഒരു ഇതുണ്ടോ, അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ സാധനം അടിയിൽ ഒരു നമ്മുടെ ഇത് മാറ്റാൻ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ വെച്ചത് ചുമ്മാ റെക്കമെൻഡ് ചെയ്തു, അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ വലിയ പ്രോ ആണെങ്കിൽ മറ്റേതാണെങ്കിലും നല്ലത്. ഇപ്പം റെക്കമെൻഡ് ചെയ്തേക്കുന്നത് ഇട്ടേക്കുന്നത്. ഇപ്പം ഒരു ഡിഫൻഡർ, ഒരു ഗോൾ കീപ്പറുണ്ട്, ഒരു ലെഫ്റ്റ് ബാക്ക്, ഒരു രണ്ട് സെൻറ്റർ മിഡ് രണ്ട് സ്ട്രൈക്കേഴ്സ് അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം ബാക്കുവിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ അങ്ങനെ. അപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ആവശ്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് സ്റ്റാമിന ഉണ്ട്. നമുക്ക് കളിക്കിടയിൽ ഇങ്ങനെ പോസ് ചെയ്ത് കഴിയുമ്പോൾ, പോസ് അല്ല, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ചെയിൻ്റെ ഒരു ബട്ടണിനകത്ത് നിൽക്കുമ്പം നമുക്കവിടെ ഇവരുടെ സ്റ്റാമിന കാണിക്കും. പിന്നെ നമുക്കിവിടെ ഉള്ള ഡിവിഷൻ പിന്നെ നമുക്ക് ഇപ്പം നമുക്കിവിടെ ക്രിസ്ത്യൻ പുലിസിച്ചാണ് കേട്ടോ വന്നേക്കുന്നത്. പിന്നെ
പിന്നെ പിന്നെ ഇങ്ങനെ ചെറിയൊരു ലോഡിംഗ് ഉണ്ട്. ഇത് എന്നാത്തിനാന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഇത് ചെറിയൊരു പ്രശ്നമാണ്. നമ്മുടെ ബീറ്റ വെർഷൻ ആയതുകൊണ്ട് ഇപ്പം അത് മാറും ഉറപ്പായിട്ടും, എന്തായാലും മാറും. അത് മാറിയില്ലെങ്കിൽ ബീറ്റ വെർഷൻ ഒറിജിനൽ വെർഷൻ എടുക്കുമ്പോൾ എന്തായാലും മാറും അത്. ഓക്കെ, അപ്പം ഇനി നമുക്കിവിടെ ഇവൻറ്റ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവൻറ്റ്സ് വലിയ രസമില്ലാത്ത ഇവിടെ നമ്മുടെ വീക്കെൻഡ് ടൂർണമെൻറ്റിൻ്റെ ലോഗോ വെച്ചുകൊണ്ട് ലീഗ് ടൂർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്ന് ദൈവത്തിനറിയാം. ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്കിവിടെ ഓക്കെ, ഇതേ ഇവിടെ കോയിൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഫ്രീ കിക്ക് വാൾ ആൻഡ് ടാർഗറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ മാച്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊന്നും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇവിടെ നമുക്ക് ഫ്രീ കിക്ക് ബോക്സ് ഷേപ്സ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. നമുക്കിപ്പം ഇതൊക്കെ വരുന്നുണ്ടോ, ഡൗൺലോഡിങ് വരുന്ന ഇങ്ങനെയാണ്. എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത സാധനമല്ലേ. നമുക്ക് സാധാരണ ഫിഫ മൊബൈൽ 21 കളിച്ചവർക്ക് ഇതിനകത്തോട്ട് വരുമ്പം ഒരു രക്ഷയില്ലായിരിക്കും. പിന്നെ എൻ്റെ ഈ ഡിവൈസിനകത്ത് ഗ്രാഫിക്സ് വെരി ലോ ലോയിലും കണ്ട് കിടക്കുന്നത്. എനിക്ക് ഹൈയിലോട്ട് വർക്ക് ആവത്തില്ല, അതുകൊണ്ട് ഞാൻ ലോയിലിട്ടാണ് കളിക്കുന്നത്. വർക്ക് ആവത്തില്ലെന്ന് ഇവന്മാർ പറയുന്നത് ഈശ്വര മെയിനെങ്കിലും മെയിൻ നമ്മുടെ ഒറിജിനൽ ഫിഫ വരുമ്പോൾ എനിക്കൊന്ന് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഒരു ഹോപ്പിലായാണ് ഇരിക്കുന്നത്. അപ്പം ഇതാണ് നമുക്കിപ്പം എ ഗുഡ് ഫ്രീ കിക്ക് ഇൻവോൾവ്സ് ചെയ്ത് കിക്കിംഗ് ഓവർ ദ വാൾ ഓഫ് പ്ലെയർ ഫോർ കേളിംഗ് ജസ്റ്റ് റൺ. ഓക്കെ, ഇതാണ് നമ്മുടെ സാധനം. ഇപ്പം ആരും എടുക്കുന്നത്, ആ വേൾണറാണ് കേട്ടോ ഫ്രീ കിക്ക് എടുക്കുന്നത്. നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ടായി കേട്ടോ. നേരത്തെ നമുക്ക് സ്റ്റേഡിയത്തിൽ നിന്നായിരുന്നു ഫ്രീ കിക്ക് ഒക്കെ. ഇതിപ്പോൾ നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ടാണ്, സൈഡിലോട്ട് നിൽക്കാൻ പറ്റില്ല. ഇതാണ് ട്രെയിനിങ് ഗ്രൗണ്ട് ആയിട്ടോ. നമ്മുടെ ഫുള്ള് കറക്കാൻ പറ്റുമോ, ഇല്ല ഫുള്ള് കറക്കാൻ പറ്റില്ല. അവിടെ കസേരയൊക്കെ കിടപ്പുണ്ട്, കൊള്ളാം. സെറ്റാണ്, ഒരു രക്ഷ. സാധാരണ ഈ ചില യൂട്യൂബേഴ്സ് ഇട്ടേക്കുന്ന വിഷ്ലിസ്റ്റിനകത്ത് എല്ലാ ഈ സാധനം ഉണ്ടായിരുന്നു ട്രെയിനിങ് ഗ്രൗണ്ടിലോട്ടാക്കണമെന്ന്. ഒരു രക്ഷയില്ല, ദേ ഈ ആൻഡ് വാനൊക്കെ. സാധാരണ നമുക്ക് ഇത്രയും വൈകിയതുകൊണ്ട്, ഇത് വൈകിപ്പിച്ചതുകൊണ്ട്, നമ്മുടെ പോസ്റ്റ്പോൺ ചെയ്തത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം കൊള്ളാം, നല്ലതാണ്. ഇവന്മാർ ചെയ്ത പരിപാടി എന്തായാലും നന്നായി. വൈകിപ്പിച്ച എന്താ ഇപ്പം കാരണമൊന്നും നമുക്ക് പിടികിട്ടി. ഭാഗ്യം അല്ലേ, അന്ന് സങ്കടപ്പെടണ്ടായിരുന്നു എന്ന് ഇപ്പം ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ സംഭവം. ഇതെന്നാ സാറാണത്. ഓക്കെ, ടൂർണമെൻറ്റിൽ ടിക്കറ്റ് എന്തോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ലെവലപ്പ് കൂടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെപ്പോളി ആയിട്ടൊരു മാച്ച് കളിക്കാം. അതിനകത്ത് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം ഒന്ന് കാണിച്ചു തരാവേ. ഓക്കെ, ഇപ്പം വേറെ സ്റ്റേഡിയമായി. നേരത്തെ കണ്ട സ്റ്റേഡിയം അല്ലേ, ഇതിപ്പോൾ വേറെ സ്റ്റേഡിയം. അങ്ങനെ അങ്ങനെ നമുക്ക് ഹെഡ് ടു ഹെഡിനകത്ത് സ്റ്റേഡിയം മാറ്റാൻ ഉള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിനകത്ത്, ഹെഡ് ടു ഹെഡിനകത്തും. പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിൻ വന്നെങ്കിൽ ഇതിനകത്ത് ലൈൻ റഫറി ഉണ്ട്. എൻ്റെ മോനെ, ലൈൻ റഫറിയൊക്കെ എൻ്റെ രസമെന്ന് പറയാം. കാരണം നമ്മുടെ ഔട്ടൊക്കെ പോകുമ്പം ആ കൊടി, അവരുടെ ഒരു കൊടി ഉണ്ടല്ലോ, ആ കൊടിയൊക്കെ ഇളകുന്ന കാണാൻ കറക്റ്റ് നല്ലൊരു റിയാലിറ്റി ഉള്ള സംഭവം തന്നെയാണ്. എന്തായാലും കൊള്ളാം. ഇങ്ങനെയാണ് നമുക്കിപ്പോൾ വരുന്നത്. പക്ഷേ നമുക്ക് ഇത് കുറച്ച് കാര്യം കഴിയുമ്പം വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല. നമ്മുടെ ന്യൂ ഗെയിമൊക്കെ ഇറങ്ങുമ്പോഴേ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണൂല. ഇതാണ് നമ്മുടെ പിച്ചൊക്കെ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഗ്രാഫിക്സ് പൊട്ടയായതുകൊണ്ട് അങ്ങനെ. ഓക്കെ, കണ്ടോ, നമ്മുടെ ലൈൻ റെഫറി സൈഡിൽ നിൽപ്പുണ്ട്. ലൈൻ റെഫറി സൈഡിൽ നിൽപ്പുണ്ട്. നമുക്കൊരാൾക്ക് പോവാം. അതെ, അവൻ ആ കൊടി അടക്കുന്നുണ്ടോ, കൊടിയുടെ ഒക്കെ അനക്കം കണ്ടോ. എന്നെ രസം വന്നോ, പൊളി സാധനം. പിന്നെയും അവൻ കൂടി എനിക്കിട്ടുണ്ട്. പിന്നെ നമുക്ക് പിച്ച് അല്ല, പിച്ചും പെട്ട നമ്മുടെ ക്യാമറ മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. മേളിൽ ഒന്ന്, ഇത് സെക്കൻഡ് ക്യാമറ, ഇത് തേർഡ് ആംഗിൾ, ഇത് ഫോർത്ത് ആംഗിൾ. ഫോർ ആംഗിളാണുള്ളത്. ഓ, ഇത് ഇച്ചിട്ട് കളിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. നമ്മുടെ മറ്റേ തന്നെ അടിപൊളി. ഓക്കെ, ഡെൽ പിയറോ, ആന്ത്രേ അലസാന്ത്രോ, ഡെൽ പിയറോ, ഡെൽ പിയറോ സ്കോർ ദ ഗോൾ, ഡെൽ പിയറോ. ശരിക്കും ഇതിനകത്ത് കമൻട്രി ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ചെറിയൊരു എൻ്റെ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സാധനത്തിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. കാരണം 200 MB നിങ്ങൾ വേറെ ഏതെങ്കിലും നമ്മുടെ ടാസ്ക് ഗെയിമിങ് അതേപോലെയുള്ളവരൊക്കെ ഇട്ടിട്ടുണ്ട്, അത് കാണുന്നതായിരിക്കും. കാരണം എനിക്ക് 200 MB കളഞ്ഞ് ഡൗൺലോഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നല്ല കമൻട്രി എല്ലാം അടിപൊളിയായിട്ടോ. നമുക്ക് ഫിഫ കളിക്കുന്നവർക്ക് അത് പുതിയൊരു എക്സ്പീരിയൻസ് ആകും. കാരണം നമ്മൾ കമൻട്രി ഇട്ടുകൊണ്ടല്ല നമുക്ക് ഫിഫ കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആവും. ഞാൻ ആംഗിൾ മാറ്റട്ടെ. ഇതാണ് നമ്മുടെ ശരിക്കുള്ള, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ഫിഫയ്ക്കകത്തൊക്കെയുള്ള ആംഗിൾ. ഇതാണ് ശരിക്കും ഈ ടീമൊക്കെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഓക്കെ, കൊണ്ടോബിയ, കോഹ്ലി, ബാലി, സാൽവിയോ, കറിയതേ. ഓ, കയറി. ഇപ്പോൾ ഫിഫ എന്നൊക്കെ എഴുതി കാണിക്കുന്നത് കാണാനും ഒരു രസമൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. പിന്നെ നമുക്കിവിടെ അറ്റാക്കിങ് ഡിഫെൻസിങ് ബാലൻസ്. അപ്പോൾ ഞാൻ അറ്റാക്കിങ്ങിലിട്ടേക്കുന്നത്, ചെറിയൊരു മാറ്റമുണ്ട്. മിക്കവരും കയറി വരും. ഇപ്പം ഇതേ കണ്ടോ, ഇപ്പം ഇച്ചിരി പേരൊക്കെ കയറി വരാൻ തുടങ്ങി.
അതൊക്കെ വ്യത്യാസമാണ്. കൊണ്ടോവിയ കയറിയോ? ഓ, കേറി എൻ്റെ മോനെ. ഞായറാഴ്ച കയറൂലെന്നാണ്. ഗ്രാഫിക്സ് എനിക്ക് ഇച്ചിരി കൂടെ കൂട്ടിയിടണമെന്നുണ്ട്, പക്ഷേ ഒരു മിനിറ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കട്ടെ. കമൻറ്റ് ഡൗൺലോഡ് ചെയ്യണം. ഹോം ചാൻ്റ് നമുക്ക് ചാൻസ് ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. പ്ലെയേഴ്സ് കോൾ, ആ പ്ലെയേഴ്സ് കോൾ, നമ്മളെ പ്ലെയേഴ്സ് വിളിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. എന്ന് വെച്ചാൽ പ്ലെയർ പാസ് ചെയ്യാൻ വേണ്ടി വിളിക്കും, അങ്ങനെ വിളിക്കുമ്പോഴേ നമുക്ക് കേൾക്കാൻ പറ്റും. വേറെ ഒന്നുമില്ലല്ലോ. ആ ഇൻ ഗെയിം, ആ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഗെയിം പ്ലേ കൺട്രോൾസ് നമുക്ക് ഇവിടെ എന്നാ ഉള്ളത്? റാഡർ വെക്കാൻ പറ്റും അടിയിൽ. എനിക്ക് ഗെയിം കൺട്രോൾ വിശ്വസിച്ച് അത് വേണ്ട. ബട്ടൺ സൈസ് ലാർജർ ഇൻ സൈസ്, ഇത് ലാർജറാണ്. ആ എനിക്ക് വെച്ചാൽ പിന്നെ ഫ്ലോട്ടിങ് വേണ്ട. പാഷൻ ഷൂട്ട് 30 ഫുട്ട്, അത് കണ്ടിന്യൂ. ആ ഓക്കെ, ഇതിപ്പോൾ ഇച്ചിരി കൂടെ വലിയതായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇച്ചിരി വലിയതാവേണ്ടേ. നമുക്ക് ഇനി ഒന്ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷനോ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം, പക്ഷേ ടൈമില്ല, സോറി ഗൈസ്. ആ നമുക്ക് ഡെൽപിയറിനെ തൽക്കാലം മാറ്റാം, സേവ് ചെയ്യാം. കണ്ടേ, ഇപ്പോൾ അടിയിലൊരു സാധനം കണ്ടില്ല, അതാണ് സംഭവം. നമുക്കൊരു ബോൾ ഇട്ട് കഴിഞ്ഞിട്ട് ചുമ്മാ അടിച്ച് കളയാം. ഏ ആ അതെ, നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. ഓ സോറി ഗൈസ്, കണ്ടേ കണ്ടു. ഓക്കെ, ഡെൽപിയറ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്കിപ്പം ഉള്ള സംഭവമെല്ലാം. ഇപ്പം കളി ഇപ്പം തീരും കേട്ടോ. അയ്യോ, ഇതൊന്ന് മാറ്റട്ടെ. ഓക്കെ, ഇതാണ് ഫസ്റ്റ്. ചുമ്മാ അടിച്ചാലും ബോൾ പോകും കേട്ടോ. ഓ, ഗോൾ കീപ്പർ. ഓക്കെ, ആ കളി ഇപ്പം തീർന്നു. കളി കഴിയുമ്പോഴുള്ള എഫക്ട്സ് എല്ലാം ഇങ്ങനെയാണ്. നമ്മുടെ പ്ലെയേഴ്സ് കൈയൊക്കെ കൊടുക്കുന്ന ആനിമേഷനൊക്കെ ഉണ്ട്. നമ്മൾ പ്ലെയേഴ്സ് സാധാരണ കളി ചെയ്യുമ്പം മറ്റുള്ള നമ്മുടെ എതിർ ടീം പ്ലെയേഴ്സിനൊക്കെ കൈ കൊടുക്കുമല്ലോ, മറ്റേ നമ്മുടെ ശരിക്കാനൊക്കെ കൊടുക്കുന്നൊക്കെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും. അല്ല ഇപ്പോഴും അല്ല, നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പോൾ അത് പുതിയതാക്കിയിട്ടൊക്കെ വന്നു. ഓക്കെ, പിന്നെ നമുക്ക് എന്തിനു വേണ്ടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്കിവിടെ വാളാൻ ടാർഗറ്റ് തന്നെയാണ് പിന്നെയും കിടക്കുന്നത്. ബോക്സ് പെനാൽറ്റി ഒക്കെ ഉണ്ട്. ഓക്കെ, അതാണ് സംഭവം. പിന്നെ നമുക്കിവിടെ മാർക്കറ്റ് ക്വസ്റ്റ് എല്ലാം അടിയിലെ ഇവിടെ ഇവിടെയാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ ലീഗ് ഉണ്ട്, പിന്നെ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് അതിനൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ നമുക്ക് മാർക്കറ്റ് നോക്കുമ്പം മാർക്കറ്റിനകത്ത് ശരിക്കും നമ്മുടെ മാർക്കറ്റ് അങ്ങ് മാറി. ശരിക്കും നമുക്കിനിയും സത്യം പറഞ്ഞാൽ നമ്മുടെ സാധാ നമ്മുടെ ഫിഫ മൊബൈൽ 21 കളിക്കുന്ന FPP പ്ലെയേഴ്സിന് അറിയാം, നമ്മൾ മാർക്കറ്റ് വെച്ച് കുറേ സംഭവം ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ പ്ലെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലിപ്പിങ് എല്ലാം നമുക്കിനി ഈ ഫിഫയിൽ നമുക്കിനി ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ശരിക്കും മാറി ഫിഫയുടെ ആ ഒരു ഇത് മാറി. ഇപ്പോൾ നമുക്ക് പ്ലെയേഴ്സിൻ്റെ കറണ്ട് പ്രൈസും ലോവസ്റ്റ് പ്രൈസും ഹയ്യസ്റ്റ് പ്രൈസും എല്ലാം നമുക്ക് ഇവിടെ തന്നെ നോക്കിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് സംഭവം. കണ്ടോ, ഈ പ്രൈസ് കൊടുത്താൽ നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പം പക്ഷേ ഞാൻ പർച്ചേസ് ചെയ്യുന്നില്ല, എനിക്ക് ഇച്ചിരി കൂടെ പൈസ വേണം. പക്ഷേ ഞാൻ അവനെ ഒന്നും വാങ്ങിക്കുന്നില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും വാങ്ങിക്കുന്നത്. പെട്രിയൊക്കെ കിടപ്പുണ്ട്, പെട്രിയുടെ ഒക്കെ സ്റ്റാറ്റ്സ് ഫ്രീ കിക്ക് ആണ്. പെട്രിക്ക് കൊള്ളാം, ഫ്രീ കിക്ക് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല സത്യം പറഞ്ഞു. ഓക്കെ, അവിടെയാണ്. അങ്ങനെയാണ് ഇതെല്ലാം വരുന്നത്. അതൊക്കെ നമുക്ക് പോകും, മാറും. നമുക്ക് ഇനി ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം ഇതിനി പഠിക്കണം. നല്ലപോലെ ആ മാർക്കറ്റ് പഠിച്ചാൽ ഇനി കാര്യമുള്ളൂ. പിന്നെ നമുക്ക് എന്നാന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ലോഗിൻ ആയിട്ട് 3K 3000 ഫിഫ പോയിൻറ്റ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. എന്തിനാ അത്, ദൈവത്തിനറിയാം. ഇപ്പം നമുക്ക് ഡെയിലി ലോഗിൻ ചെയ്താൽ പുലിസിച്ചിനെ കിട്ടുന്നുണ്ട്, അലാബ അലക്സാണ്ടറിനോടിനെ എല്ലാവരെയും കിട്ടുന്നുണ്ട്. അപ്പം 3K ഫിഫ പോയിൻറ്റ്സ് ഫ്രീ ആയിട്ടുണ്ട്, കാരണം ഇത് ബീറ്റാ വെർഷൻ ആയതുകൊണ്ട് ഇമാര് ഇത് ഫ്രീ ആയിട്ട്. അല്ലാതെ നമുക്കവിടെ 1000 ഫിഫ പോയിൻറ്റ്സ് വേണമെങ്കിൽ എന്തോ 899 അതോ 500 പോയിൻറ്റാണോ 899 രൂപ എങ്ങോട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ അല്ല, 1050 ഫിഫ പോയിൻറ്റ്സിന് വേണ്ടി നമുക്ക് 899 രൂപ കൊടുത്താൽ നമുക്ക് നമ്മുടെ സാധാ ഫിഫയ്ക്കകത്ത് കിട്ടും. അതൊക്കെ തന്നെ ഇവിടെ വരുള്ളൂ. ഇവന്മാർ ഫ്രീ ആയിട്ട് ഒരു 5 or 10 എണ്ണമെങ്കിലും ഡെയിലി ആയിട്ട് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ നമുക്കിവിടെ ഡിവിഷൻ റൈവൽസ് എല്ലാം ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇപ്പം വേഴ്സറ്റാക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ വേഴ്സറ്റാക്ക് സെലക്ട് ചെയ്യും. ഇപ്പം ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇവിടെയാണ് വരുന്നത്. ഇതാണ് ഫ്രണ്ട്സിൻ്റെ ഇത്. ഓക്കെ,
യെസ് ഓ ഓ മൈ ഗോഡ്, എനിക്ക് നമ്മുടെ ഗോസ്, ഇതാണെന്നറിയാം, നമ്മുടെ ടീം ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഫിഫ പെസ് യൂട്യൂബർ ഉണ്ട്, 100 കുറേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുന്നില്ലേ, അവനാണിത്. ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ, താങ്ക് യു സാർ, താങ്ക് യു ബ്രോ. യെസ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അവനായിട്ട് മാച്ച് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നറിയില്ല. ആ ഇല്ല, അവൻ ഓൺലൈൻ ഇല്ല. ഓ താങ്ക് യു, അക്സെപ്റ്റ് ചെയ്തതും കൊണ്ട് താങ്ക് യു, ഭാഗ്യം അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അതെനിക്ക് സന്തോഷം. അപ്പോൾ നമുക്ക് അങ്ങനെ സാധാരണ അത് തന്നെയാണ് സംഭവം, അതൊക്കെ തന്നെയാണ് നമുക്ക് പിന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഇനി നമുക്ക് ഇവൻസ് എല്ലാം മാറും, ക്വസ്റ്റ്യൻ അതൊക്കെ നമുക്ക് പ്ലേയേഴ്സിനെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് വരാനുള്ള നമ്മുടെ 85+ പ്ലേയേഴ്സിനെ കിട്ടുവാണെങ്കിൽ നമുക്ക് വാക്കൗട്ടുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ നമ്മുടെ ടാസ്ക് ഗെയിമിൻ്റെ ഒക്കെ കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയായിരിക്കും എന്താ സംഭവം എന്ന്. നമ്മുടെ കൊറിയൻ ഫിഫയ്ക്കകത്തൊക്കെ ഉള്ള പോലെ തന്നെ ജാപ്പനീസ് ഫിഫ, ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ട്രാൻസ്ലേഷൻ പോലെയാണ്, അതിൻ്റെ മിക്ക സാധനവും ഇതിനകത്തുണ്ട്. അതിനകത്തൊക്കെ ഉള്ള പോലെ നമുക്ക് പ്ലേയേഴ്സ് വരുമ്പോൾ അതൊരു വാക്കൗട്ട് പോലെ, നമുക്ക് സാധാരണ കൈവച്ച് തുടങ്ങുമ്പം പ്ലേയേഴ്സ് വരും, ആ സാധനം അല്ല അവിടെ വരുന്നത്. നമുക്കിങ്ങനെ വാക്കൗട്ട് പോലെ പ്ലേയേഴ്സ്, ഇപ്പം നമ്മുടെ മെസ്സിയാണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് രാജ്യം അല്ല ഫസ്റ്റ് രാജ്യം അതെ ഫസ്റ്റ് രാജ്യം കാണിക്കും അർജൻറ്റീന, പിന്നെ റൈറ്റ് വിങ് കാണിക്കും, പിന്നെ PSG കാണിക്കും. അപ്പോൾ നമ്മൾ സെറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു നല്ല സാധനം തന്നെയാണ്. ഇപ്പം നമുക്കിവിടെ സൺ വന്നിട്ടുണ്ട് ഇപ്പം. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ ഈ ഫിഫയിലെ ബീറ്റ വെർഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം എൻ്റെ 1000 FP ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാർ പാസും ഇവിടെ കിടപ്പുണ്ട്. സ്റ്റാർ പാസ് നമുക്ക് അവർ പറഞ്ഞിട്ടുണ്ട് പർച്ചേസ് ഒന്നും ബീറ്റ വേർഷൻ ആയിട്ടുണ്ട് അവന്മാർ പർച്ചേസസ് ഒന്നും വെച്ചിട്ടില്ലെന്ന്. അപ്പം 4000 എന്തോ അല്ല 2000 സ്റ്റാർ പാ അല്ല 50000 കോയിനും കണ്ട് കൊടുത്ത സ്റ്റാർ പാസ് നമുക്ക് കിട്ടുമായിരുന്നു. അത് ഞാൻ കിട്ടിയാണ്, എനിക്ക് ഡെൽ പിയറോനെ കിട്ടി. അടുത്ത് കാർലോസ് പിയോളാണ്. പിയോളിന് എത്രയാവുമെന്ന് അറിയില്ല, പുയോളുണ്ട്. പിന്നെ നമ്മുടെ വേറെ ഒരു തനിയുടെ പേരെനിക്ക് പറയാൻ അറിയത്തില്ല, ഞാൻ പറഞ്ഞ വേറെ ആരെങ്കിലും ആയിപ്പോവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ ബയൺ മ്യൂണിക്ക് കളിക്കുന്ന പ്ലെയറായിരുന്നു അല്ലേ, ആ ജർമ്മനിയുടെ പ്ലെയറാണ്. ഓക്കെ, അതാണ് നമ്മുടെ സംഭവം, അതാണ് സംഭവം. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് മൈനസായിട്ട് എനിക്ക് മാറ്റണമെന്നുള്ളത് നമ്മുടെ കാർഡിൻ്റെ പ്ലെയേഴ്സിൻ്റെ കാർഡാർട്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് മാറ്റണമെന്നുണ്ട്, അവന്മാർ മാറ്റണമെന്നുണ്ട്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ പ്ലേയേഴ്സിൻ്റെ ഒക്കെ കാർഡായിട്ട് നമ്മുടെ ബേസ് പ്ലേയേഴ്സ് ആണെങ്കിലും ഈ കാർഡായിട്ടിനേക്കാൾ ഇച്ചിരി കൂടെ നല്ലതാണ്. പിന്നെ നമ്മുടെ പ്രൈമേക്കണാണെങ്കിൽ ഇതിനേക്കാളും നല്ലതാണ്, ഇതിനേക്കാളും നല്ല ഇതാണ് വരുന്നത് സത്യം പറഞ്ഞാൽ. നമ്മുടെ മറ്റേ സംഭവമില്ലേ, എന്നാ സാധനമായിരുന്നു കാർഡാർട്ട്, പ്രൈമേക്കിൻ്റെ ഒക്കെ നല്ലതായിരുന്നു കാണാൻ ഇത്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വേണ്ടവർക്കെല്ലാം ഷെയർ ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയ്ക്കകത്ത് കാണുന്നവരെ ബൈ ബൈ.